പദ്ധതികളെ സംബന്ധിച്ച് അയാൾ കേരളം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധനാണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം കഴിഞ്ഞ കുറെ നാളുകളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നും ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്ന നിലക്കുള്ളതാണ്. ഈ ക്യാമ്പസിനകത്ത് എസ് എഫ് ഐ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സർവകലാശാലകളുടെ ചാൻസലറുടെ ഭാഗത്തു നിന്ന് നിരന്തരം ഇടപെടൽ ഉണ്ടായിട്ടും ഒരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ച് ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥി സമൂഹത്തെ സംബന്ധിച്ച് പാലിക്കാവുന്ന സംയമനത്തിന്റെ എല്ലാ നിലയ്ക്കുമുള്ള സംയമനം പാലിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ നിൽക്കുന്നത്. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുകൊണ്ടും എസ് എഫ് ഐ നിൽക്കുന്നത്. അദ്ദേഹം ഉൾപ്പെടെ ഈ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമരത്തെ അക്രമാസക്തമാക്കി മാറ്റുന്നതിന് വേണ്ടിയും സമരത്തിന്റെ മെറിറ്റ് സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകാതെ ഏതു നിലയ്ക്കും അക്രമ സംഭവങ്ങൾ മാത്രം ചർച്ചയാക്കുക എന്ന നിലയിലേക്കാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഈ ഘട്ടത്തിലും പ്രകോപനത്തിന്റെ പരമാവധി ഉണ്ടായ സാഹചര്യത്തിലും ആക്രമണ സ്വഭാവത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ ഞങ്ങൾ ഉയർത്തിയ ബാനറുകൾ അത്രയും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ്, രാഷ്ട്രീയ ചോദ്യങ്ങളാണ്. ആ രാഷ്ട്രീയ മുദ്രാവാക്യത്തെ RSS ഭയപ്പെടുന്നത് പോലെ തന്നെ RSSന്റെ തലച്ചോറും പേറിക്കൊണ്ട് നടക്കുന്ന കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ ഭയപ്പെടുകയാണ്. RSSനെതിരായി മതനിരപേക്ഷതയുടെ കോട്ട കേരളം പടുത്തുയർത്തിയതുപോലെ തന്നെ സംഘികാനെതിരായിട്ടുള്ള മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിന്റെ കോട്ട ഈ മണ്ണിൽ ഉയരുക തന്നെ ചെയ്യും. ഇന്ന് അദ്ദേഹം ജനാധിപത്യപരമായി ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള 3 ബാനറുകൾ നീക്കം ചെയ്തു. ഇതിനെതിരെ ജനാധിപത്യ വിരുദ്ധമായി ഒന്നു മാത്രമാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആരിഫ് മുഹമ്മദ് ആൽ ഗംഭീരനാണ്, ആരിഫ് ഖാൻ കിടുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് RSSകാർ ഈ ക്യാമ്പസിൽ സ്ഥാപിച്ച നിരവധി ബാനറുകളിൽ ഒന്ന് പ്രതീകാത്മകമായി ഞങ്ങൾ ഇവിടെ കത്തിക്കും. അതുമാത്രമാണ് ജനാധിപത്യ വിരുദ്ധമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. അത് കത്തിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സമരവീര്യം ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രം ജനാധിപത്യ വിരുദ്ധമായ ആ ഒരൊറ്റ പ്രക്രിയയ്ക്ക് ഞങ്ങൾ മുതിരുകയാണ്. അതിനപ്പുറം ജനാധിപത്യപരമായിട്ടുള്ള പ്രതിരോധം ഞങ്ങൾ ഉയർത്തും. ആ പ്രതിരോധം നാളെ നേരം പുലരുന്നതിനകം ഈ ക്യാമ്പസിനകത്ത് 100 കണക്കിന് രാഷ്ട്രീയ ബാനറുകൾ എസ് എഫ് ഐ ഉയർത്തും. 100 കണക്കിന് ചോദ്യങ്ങൾ ആരിഫ് ഖാനെതിരെ, RSSനെതിരെ ഈ ക്യാമ്പസുകളെ സംഘപരിവാറവൽക്കരിക്കുന്നതിന്, കാവ്യവൽക്കരിക്കുന്നതിന്, കാവ്യയിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ ക്യാമ്പസുകളെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കെതിരായി ഈ ക്യാമ്പസിൽ ഉയരുക തന്നെ ചെയ്യും. ഈ ഘട്ടത്തിൽ ഇവിടെ 2 ദിവസമായി ഇവിടെ കൂടിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അങ്ങേയറ്റം സമാധാനപരമായി ജനാധിപത്യപരമായിട്ടാണ് നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് 4 ജില്ലകളിൽ നിന്നും ഇവിടെ നിങ്ങളെ ഉത്തരവാദിത്വപ്പെടുത്തിയ ചാൻസലറുടെ ഗവർണറുടെ സുരക്ഷാ ചുമതലയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങൾ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തോ ഞങ്ങൾ തടയാൻ വരുന്ന സാഹചര്യം ഉണ്ടാകില്ല. നിങ്ങൾക്കെതിരെ ഈ ഘട്ടത്തിലും ഞങ്ങൾ പോർ വിളിക്കൊന്നും നിന്നിട്ടില്ല. എന്നാൽ ഇന്ന് ഒരു സംഖ്യ പുറത്തേക്ക് ഇറങ്ങി കുനിയാൻ പറയുമ്പോൾ കമന്നു കിടക്കുന്ന ഈ ക്യാമ്പസിനകത്ത് എത്തിച്ചേർന്നത് ഗവർണർ അയപ്പിച്ച ഗവർണർ നിങ്ങളെ ഏൽപ്പിച്ച പണി അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ്. ആ പണിയെടുക്കുന്നതിനകത്ത് ഞങ്ങൾ തടയില്ല. എന്നാൽ ആരിഫ് ഖാൻ വന്നിറങ്ങിയിട്ട് എന്റെ ബാത്റൂം കഴുകിത്താണോ എന്ന് പറയുമ്പോ പോയി കഴുകാൻ നിന്നിട്ട് പോലീസിന്റെ അന്തസ് കളയുന്ന പണി നിങ്ങൾ എടുക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എസ് എഫ് ഐക്ക് പറയാനുള്ളത്. ജനാധിപത്യപരമായ ശക്തമായ പ്രതിരോധം ഞങ്ങൾ ഉയർത്തും. ജനാധിപത്യ വിരുദ്ധമാണ് എന്ന ബോധ്യമുള്ള ഘട്ടത്തിൽ കൂടി ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ ചാൻസലർക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചിട്ടുള്ള, ഇവിടെ കെട്ടി തയ്യാറാക്കിയിട്ടുള്ള നിരവധിയായ ബാനറുകളിൽ, ഫ്ലെക്സുകളിൽ ഒന്നും ഞങ്ങൾ പ്രതിഷേധ സൂചകമായി കത്തിക്കും എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.